അമൃതാത്മാക്കളി. നമ്മൾ ഭഗവത്ഗീത, മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായത്തിലെ ശ്ലോകമാണ് പഠിച്ചു വരുന്നത്. അതിൽ നാസദോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സതഹ ഉഭയോരഭി ദൃഷ്ടോന്തഹ ത്വനയു തത്വദർശിഭിഹി എന്ന ശ്ലോകമാണ് ചർച്ച ചെയ്തു തുടങ്ങിയത്. അസത്തിന് ഭാവമുണ്ടാവുകയില്ല, സത്തിന് അഭാവവും ഉണ്ടാവില്ല. ഈ സത്യമാണ്, അതിലെ സത്ത് എന്താണ്? സത്ത് ഗീത 17-ാം അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അതിൽ സത്തായിരിക്കുന്ന തപസ്, ജ്ഞാനം മുതലായവയെ വർണ്ണിക്കുമ്പോൾ അവ സാത്വികി എന്നും താമസി എന്നും രാജസി എന്നും മൂന്നായി തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേവലം ഉദരപൂർത്തിക്കു മാത്രമായി പോരാ, പരോപകാരാർത്ഥവും കൂടി ആയിരിക്കണം നമ്മുടെ പരിശ്രമമെല്ലാമെന്ന് സ്പഷ്ടവുമാണ്. അതുകൊണ്ട് തന്നെ പ്രാചീനർ നമ്മൾ ജന്മദിനങ്ങൾ കണ്ടെത്താൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് കാലമേ ആയുള്ളൂ. ഒരു മത്സരബുദ്ധിയോടെയാണ് കണ്ടെത്തുന്നത്. ഏതാണെന്നും എന്താണെന്നും എന്നാണെന്നുമൊന്നും കൃത്യമായറിയാത്ത അനേക ജന്മദിനങ്ങൾ തന്നെ ഇന്ന് അവധിയായി നമ്മുടെ ഇടയിലുണ്ട്. സമീപകാല ജീവിതത്തിൽ നമ്മുടെ ഭരണാധികാരികളിൽ പലരും നമ്മുടെ സ്വാതന്ത്ര്യ സമരരംഗത്ത് പ്രവർത്തിച്ച പല ആളുകളും ഒക്കെ മാറി മാറി വരുന്ന ഭരണാധികാരികൾക്കിഷ്ടപ്പെടുമ്പോൾ അവരോടൊപ്പമുള്ള ജന്മദിനങ്ങളും അവരുടെ ഭൂമിയിൽ നിന്ന് പിരിഞ്ഞു പോയ ദിനങ്ങളും, അങ്ങനെ പറഞ്ഞത് സമാധി എന്നോ മരണമെന്നോ ഒക്കെ പലതരത്തിൽ പറയാവുന്നതാണ്. ഇനി അവ പറഞ്ഞ് വഴക്കു വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അവർ പിരിഞ്ഞു പോയ ദിനം എന്ന അർത്ഥം മാത്രം പറഞ്ഞത്. ആ ദിനങ്ങളൊക്കെ ഇന്ന് അവധികളാണ്. അതിനെ തുടർന്ന് മതങ്ങൾ ചരിത്ര സംഭവങ്ങളെന്നോ കേട്ടുകേൾവികളെന്നോ വ്യക്തമായി വേർതിരിച്ചറിയാനാവാത്ത ഒട്ടേറെ പൂർവന്മാരുടെ ദിനങ്ങളെ കൽപ്പിച്ച് കണ്ടെത്തുകയും ജ്യോതിഷത്തിലൂടെ കണ്ടെത്തുകയും ഒക്കെ ചെയ്ത് ആ ദിനങ്ങൾക്കും അവധി വേണമെന്ന് ആവശ്യപ്പെട്ടു തുടങ്ങിക്കഴിഞ്ഞു. കുറേയെല്ലാം അവധി ലഭിക്കുകയും ചെയ്തു. പക്ഷേ ഈ കൂട്ടരാരും ചിന്തിച്ചു നോക്കിയിട്ടില്ല. ഇതൊക്കെ പ്രാചീനമായ സംസ്കൃതിയുടെ ഭാഗമാണെങ്കിൽ ഭഗവത്ഗീത ഉപദേശിച്ച ദിനം, ഭഗവത്ഗീതാചാര്യനായ കൃഷ്ണൻ്റെ ജനനദിനം, സ്വർഗാരോഹണ ദിനം, വ്യാസൻ്റെ ജന്മദിനം, സ്വർഗാരോഹണ ദിനം അല്ലെങ്കിൽ സമാധി ദിനം, ഇങ്ങനെയുള്ളവയൊക്കെ വ്യത്യസ്തങ്ങളായ അനേകം രാജാക്കന്മാർ ഹൈന്ദവ സനാതന ധർമ്മങ്ങളെ ജാജ്വല്യമാനമാക്കിയിട്ടുള്ള ഇമാതിരി കൃതികൾക്ക് ശുദ്ധങ്ങളും അവക്രങ്ങളുമായ വ്യാഖ്യാനങ്ങൾ രചിച്ചിട്ടുള്ള ഉത്തമന്മാരായ ഭരണാധികാരികൾ, അവരുടെ കാലത്തെങ്കിലും ഇങ്ങനെയുള്ള അവധികളൊക്കെ ഇന്ത്യയിൽ നിലനിന്നിരുന്നുവോ? ഇല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്തായിരിക്കും? ദിവസത്തിൻ്റെ ഓരോ നിമിഷവും പരോപകാരാർത്ഥം ജീവിക്കണം എന്ന് തീരുമാനിച്ചപ്പോൾ
പുതിയ വിദ്യാഭ്യാസ സംഗേതങ്ങൾ വരുന്നതിനു മുമ്പ് ഗുരുകുലങ്ങളിലേക്ക് കുട്ടികളെ അയച്ചിരുന്നപ്പോൾ ഗുരുസങ്കൽപ്പങ്ങളിലൂടെ വിദ്യാർത്ഥികൾ ശിഷ്യഗണങ്ങൾ അത്യധ്വാനം ചെയ്ത് ജീവിച്ച കാലങ്ങളിൽ അവധിക്കൊക്കെ പ്രാധാന്യമുണ്ടായിരുന്നുവോ സങ്കൽപ്പങ്ങളിൽ അവയുണ്ടായിരുന്നുവോ എന്നും ആലോചിക്കേണ്ടത് അന്ന് ജനം അവധി ഇഷ്ടപ്പെടുകയെങ്കിലും ചെയ്തുവോ പ്രാചീന പൗരസ്ത്യ സംസ്കൃതിയെ പൂർണ്ണമായി കളഞ്ഞിട്ടില്ലാത്ത ചില രാജ്യങ്ങളെങ്കിലും ഇന്ന് അവധി ഇഷ്ടപ്പെടാത്തവയായുണ്ട് പരോപകാരാർത്ഥം ജപ്പാനിലെ ജനങ്ങൾ അവധി ഇഷ്ടപ്പെടുന്നില്ല എന്ത് ചെയ്യുന്നത് ശ്രദ്ധയോടെ ആയിരിക്കുക പരോപകാരാർത്ഥമായിരിക്കുക അതിനനുഗുണമായി കുടുംബം ഗ്രാമം പ്രദേശം രാഷ്ട്രം ഇവയെല്ലാം രൂപപ്പെടുത്തുക എല്ലാം ചൈതന്യവത്തായ ഒരു സാമൂഹിക ചേതനയുടെ അടിസ്ഥാനത്തിൽ കണ്ട് കർമ്മത്തെ നിരന്തരമായി ചെയ്യുക ഇതിനെയും സത്യധാരണ എന്ന് വിളിക്കാം എനിക്ക് എൻ്റെ വയറു നിറയണം മറ്റുള്ളവർക്ക് എന്ത് വിഷമം വന്നാലും സമൂഹം എത്ര നശിച്ചാലും എൻ്റെ പ്രശസ്തിക്കോ പേരിനോ കുറവ് വരരുത് എൻ്റെ എന്ന് പറയാവുന്ന അപ്പോഴപ്പോൾ വരുന്ന സങ്കല്പങ്ങൾ ഉൾക്കൊള്ളുന്ന ബന്ധങ്ങളിൽ ഒന്നിനു പോലും കോട്ടം വരരുത് എൻ്റെ ധനം നഷ്ടപ്പെട്ടുകൂടാ ആരെങ്ങനെ വിഷമിച്ചാലും രാഷ്ട്രങ്ങൾ തകർന്നാലും സമൂഹങ്ങൾ തകർച്ചയിൽപ്പെട്ടാലും എൻ്റെ കാര്യം എന്ന് ചിന്തിക്കുന്നത് അസത്യധാരണയാണ് എല്ലാത്തിലും എന്നെ കാണുവാൻ എന്നിൽ എല്ലാത്തിനെയും കാണുവാൻ പറ്റുമാറ് ഉന്നതമായൊരു മാനസികാവസ്ഥയിലേക്ക് മനുഷ്യൻ ഉയരുന്നുവെങ്കിലത് സത്യധാരണയാണ് അത് ഭാവമുള്ളതാണ് മുമ്പ് പറഞ്ഞത് ഭാവമില്ലാത്തതാണ് മൂല്യമില്ലാത്തതാണ് അശ്രദ്ധയാകൃതം ഇത് സർവസംഗ്രഹാർത്ഥമാണ് ധനികനും ശ്രമണനും കഴിഞ്ഞാൽ മധ്യമവർഗാദികളാണ് അവരുടെ കർമ്മം ശ്രദ്ധാപൂർവകമാണെങ്കിൽ സത്താണ് അശ്രദ്ധാപൂർവകമാണെങ്കിൽ സത്തല്ല സാമാന്യ കർമ്മത്തിൽ സത്യധാരണ എന്ത് ഈ വിഷയത്തിൽ ഭഗവത്ഗീത തന്നെയാണ് പ്രമാണം കർമ്മണി ഏവ തേ അധികാരഃ മാ ഫലേഷു കദാചന ഇത് സത്യധാരണയാണ് കർമ്മത്തിൽ മാത്രമാണ് നിനക്കധികാരം ഫലത്തിൽ ഒരിക്കലും നിനക്കധികാരമില്ല കദാചന ഒരിക്കലും ഫലത്തിലെ അധികാരത്തിനു വേണ്ടിയാണ് മാനവൻ മത്സരിക്കുന്നത് അത്രയും ഫലേച്ഛുവായ മനുഷ്യൻ കർമ്മത്തിൽ പിന്മാറുകയും ആലസ്യമാണ്ടു നിലകൊള്ളുകയും സ്വകർത്തവ്യ കർമ്മങ്ങളെ വേണ്ടവണ്ണം ചെയ്യാതിരിക്കുകയും തന്നിൽ നിഹിതങ്ങളായിരിക്കുന്ന കർമ്മതലങ്ങളെ വെടിയുകയും
ഫലം ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ശോചനീയാവസ്ഥയായി ഇന്ന് കണക്കാക്കാവുന്നത്. മറിച്ച് ഗീതാ കാലഘട്ടത്തിൽ ഇത് നിലനിന്നിരുന്നുവോ എന്നറിയില്ല. ഈ ആശയം ഉന്നതമായി അംഗീകരിക്കപ്പെട്ടിരുന്നു എന്നത് തീർച്ചയാണ്. അതിൻ്റെ പര്യാപ്തമായ തലങ്ങൾ മാറിയതായിരിക്കാം യുദ്ധത്തിലേക്ക് പാണ്ഡവ കൗരവരെ നയിച്ചത്. എവിടെ വ്യക്തി സ്വധർമാനുഷ്ഠാനത്തെ വെടിയുന്നു, എവിടെ വ്യക്തി പരിച്ഛിന്നമായ വ്യക്തിത്വത്തിൽപ്പെട്ട് സ്വാർത്ഥമോഹിയായിത്തീരുന്നു, അപ്പോഴെല്ലാം സമാജമാകെ പരിതപിക്കുക സ്വാഭാവികമാണ്. ധർമ്മച്യുതിയുടെ ഒരു കാലഘട്ടമാണ്. വ്യക്തികൾ വൈയക്തിക തലം വെടിയുക, സാമാജിക തലത്തിലേക്ക് മാനസികമായി വികസിക്കുക, നമ്മൾ ഒന്നാം അധ്യായത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അർജുനൻ പിതാക്കന്മാരെ, പിതാമഹന്മാരെ, ആചാര്യന്മാരെ, പൗത്രന്മാരെ ഒക്കെ കാണുമ്പോൾ ഒരു സാമാജിക അവബോധത്തിലേക്കാണ് ഉയരുന്നത്. എൻ്റെ ബന്ധുക്കൾ എന്നുള്ള മോഹത്തിലാണെങ്കിൽ അത് വൈയക്തിക മോഹമാണ്. അവരെ കണ്ട് മുമ്പ് യുദ്ധം ചെയ്തവനാണ് അർജുനനെന്ന് നാം കാണുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരമൊരവസ്ഥിതിയിൽ കർമ്മണിയേവ തേ അധികാര മാ ഫലേഷു കദാചന, ഒരിക്കലും നിനക്ക് ഫലത്തിൽ അധികാരമില്ല. ഇത് സത്യധാരണയാണ്. കർമ്മം ചെയ്താലും ചെയ്തില്ലെങ്കിലും ഫലം ഉണ്ടാവുക തന്നെ ചെയ്യും. ഫലം കർമ്മത്തിൽ നിന്ന് വ്യത്യസ്തവും ഭാവിയിൽ നിലകൊള്ളുന്നതുമാണ്. അതുകൊണ്ട് ഇത് കർമ്മം ചെയ്താലും ഫലമുണ്ടാവും, ചെയ്തില്ലെങ്കിലും ഫലമുണ്ടാവുക തന്നെ ചെയ്യും, ഇത് അസത്യധാരണയാണ്. ഫലേച്ഛയില്ലാതെ ചെയ്യുന്നത് സത്യധാരണയുമാണ്. രാഷ്ട്രവ്യാപി സമസ്ത ജനതയുടെയും കർമ്മം കർത്തവ്യബുദ്ധിയിൽ വേണം. ഇതെൻ്റെ കർത്തവ്യമാണ്, ഇത് ഞാൻ ചെയ്തേ പറ്റൂ. ഫലം എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ഈ നന്മയിൽ നിന്ന് ഞാൻ പിന്തിരിയില്ല. ഇത് സത്യധാരണയാണ്. നിയമങ്ങളുടെ പാലനം കർത്തവ്യബുദ്ധിയിലാണ് വേണ്ടത്. ഏത് നിയമത്തെയും നോക്കിക്കാണേണ്ടതും കർത്തവ്യബുദ്ധിയിലാണ്. എന്തുകൊണ്ടെന്നാൽ നിയമമുണ്ടാക്കുന്നവർ വളരെ ആലോചിച്ചുണ്ടാക്കിയതാണ്. അതിൽ തെറ്റുകളും വരാം, അതിനെ തിരുത്തണം. മനുഷ്യൻ കർമ്മം ചെയ്യണം, അതും ഒരു നിയമമാണ്. കർമ്മം ചെയ്യാതെ ഫലം ഭുജിക്കരുത്. കർമ്മം ചെയ്യാതെ ഫലം ഭുജിക്കുന്നുവെങ്കിൽ കർത്തവ്യനിഷ്ഠയിൽ നിന്നുള്ള വ്യതിയാനമാണ്. അസത്യധാരണയിൽ എന്ത് കർമ്മമുണ്ടായിരുന്നാലും അത് അസത്താണ്. കർത്തവ്യം വെടിഞ്ഞ് ഫലാസക്തനായി, അതേപോലെ തന്നെ ഹിംസാലോലുപനായി മനസ്സും വാക്കും പ്രവൃത്തിയും ഭിന്നങ്ങളായി, ആലസ്യമാണ്ട് ഫലേച്ഛാപൂർവം തൻ്റെ കർമ്മശേഷിയെയും കളഞ്ഞ്
അന്യന്റെ കർമ്മശേഷിയെ തകർത്തെറിഞ്ഞ് നീങ്ങുമ്പോൾ നിയമത്തെ കർത്തവ്യ അടിസ്ഥാനത്തിൽ അവൻ കാണുന്നില്ല. അത് അസത്താണ്. ഈ അസത്തിനൊരിക്കലും ഭാവമില്ല. ഇതിലൂടെ ഒരിക്കലും ആത്മജ്ഞാനത്തിലേക്ക് എത്തില്ല. സംസാരത്തിൽ അതിന് അസ്തിത്വമില്ല. അശ്രദ്ധയ കൃതം ഇവയാണ്. അശ്രദ്ധയാഹുതം ദത്തം ഇത്യാദി ശ്ലോകങ്ങളും പിന്നീട് കാണാം. ഇവിടെ അല്പനിർദ്ദേശം നൽകിയെന്ന് മാത്രം. പതിനേഴാം അധ്യായം അടുക്കുമ്പോൾ ഇത് നമുക്ക് വിശദമായി കാണാം. നാസതു വിദ്യതേ ഭാവ. അസത്തിന് ഭാവമില്ല തന്നെ. നാഭാവോ വിദ്യതേ സത. സത്തിന് ഒരിക്കലും അഭാവമില്ല. നാസതോ വിദ്യതേ ഭാവ എന്നതിൽ അസത്തിൻ്റെ പ്രതിയോഗീരൂപം സത്തിൻ്റെ അർത്ഥം കൂടി സമീപസ്ഥമാണ്. അശ്രദ്ധയാഹുതം അസത്താകയാൽ ശ്രദ്ധയാഹുതം സത്താണ്. എന്തുകൊണ്ടെന്നാൽ ഭഗവാൻ വേറിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. മുമ്പോട്ട് കാണാം. സദ്ഭാവേ സാധുഭാവേ ച സദിത്യേതത് പ്രയുജ്യതേ പ്രശസ്തേ കർമ്മണി തഥാ സച്ഛബ്ദ പാർത്ഥ യുജ്യതേ യജ്ഞേ തപസി ദാനേ ച സ്ഥിതിസ്സതിഥി ചൊജ്യതേ കർമ്മജൈവ തദർത്ഥോയം സദിത്യേവാഭിധീയതേ. വളരെ ഭംഗിയായി ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. സദ്ഭാവേ സാധുഭാവേ ച സദിത്യേതത് പ്രയുജ്യതേ പ്രശസ്തേ കർമ്മണി തഥാ സച്ഛബ്ദ പാർത്ഥയുജ്യതേ യജ്ഞേ തപസി ദാനേ ച സ്ഥിതി സദിതി ചൊജ്യതേ കർമ്മജൈവ തദർത്ഥോയം സദിത്യേവാഭിധീയതേ. പ്രഥമ പാദത്തിൽ രാഷ്ട്രനിർമ്മാണത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ വ്യക്തിനിർമ്മാണം എങ്ങനെ വേണം? വ്യക്തികളുടെ സമൂഹമാണ് രാഷ്ട്രങ്ങൾ. നമ്മൾ നേരത്തെ കണ്ടത് രാഷ്ട്രനിർമ്മാണമാണ്. പരേച്ഛയ്ക്ക് പ്രാധാന്യം കൊടുത്ത് പരോപകാരാർത്ഥം, പുരാണങ്ങൾ മുഴുവൻ അതാണ് പറയുന്നത്. അത് മാറ്റിവെച്ചുകൊണ്ടാണ് അഷ്ടാദശ പുരാണേഷു 18 പുരാണങ്ങളിൽ വ്യാസൻ ചൊന്നത് ഒന്നു മാത്രമാണ്, പരോപകാരായ പുണ്യായ പാപായ പരപീഡനം. ആകെ വിദ്യാഭ്യാസത്തിൽ അനിവാര്യമായി പഠിക്കേണ്ടത് ഇത് മാത്രമാണ്. വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഏതെങ്കിലും ഒരു ജീവിക്ക് പീഡയെ വേദനയെ ഉണ്ടാക്കുന്നുവെങ്കിൽ ആ ജീവിതം വ്യർത്ഥമാണ്, അസത്താണ്. സത്തെന്നത് പരോപകാരത്തിനായുള്ള ജീവിതമാണ്. രാഷ്ട്രങ്ങളും കുടുംബങ്ങളും ഒക്കെ നിശ്ചയിക്കുമ്പോൾ ഒരുവൻ കുടുംബത്തിനുതകുമോ എന്ന്, ഒരുവൻ രാഷ്ട്രത്തിനുതകുമോ എന്ന്, ഒരുവൻ സമൂഹത്തിനുതകുമോ എന്ന് അവനവനെ നോക്കി നിശ്ചയിക്കുവാൻ ഉള്ള വലിയൊരു സന്ദേശം വ്യാസൻ 18 പുരാണങ്ങളിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നു. അഷ്ടാദശ പുരാണങ്ങൾ കൊണ്ട് വ്യാസൻ പറഞ്ഞത് ഒന്നു മാത്രമാണ്, പരോപകാരമേ പുണ്യം, പാപമേ പരപീഡനം. അന്യന് പീഡയെ ഉണ്ടാക്കാതെ, അന്യന് വേദനയെ നൽകാതെ ഈ ജീവിതം മുഴുവൻ പരോപകാരത്തിനായി നൽകുന്നത് സത്താണ്. അതുമാത്രമാണ് ഭാവമുള്ളത്, അതുമാത്രമാണ് നിലനിൽക്കുന്നത്. അസത്തായത് പീഡയുണ്ടാക്കുന്നതാണ്. ആ രാഷ്ട്രനിർമ്മാണത്തിൻ്റെ കാര്യം നാം കണ്ടു. ഈ വ്യക്തിനിർമ്മാണം എങ്ങനെ വേണം? അത് ദ്വിതീയ പാദത്തിൽ കാണാം.
എങ്ങനെയാണ് വ്യക്തിയെ നിർമ്മിക്കുന്നത്? എ നാഷൻ മേക്കിംഗ് ലൈഫ്, എ മാൻ മേക്കിംഗ് ലൈഫ്. മനുഷ്യനെ എങ്ങനെ നിർമ്മിക്കാം? അസത്തിന് ഭാവമില്ല, സത്തിന് അഭാവവുമില്ല. സത്തിൻ്റെ ഒരർത്ഥം സദ്ഭാവം എന്നാണ്. സദ്ഭാവം എന്നാൽ സദ്ഭാവന, പരസ്പരം സദ്ഭാവന വേണം. പരസ്പരം ഭാവയന്ത ശ്രേയപരമവാത്സ്യത മൂന്നാം അധ്യായത്തിൽ നാം കാണും. മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് പഠിക്കാം. അവിടെ ദേവന്മാർക്കും മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്. എന്നാൽ സൂത്രരൂപത്തിലാകയാൽ അത് വിശ്വതോമുഖമാണ്. ദേവ മനുഷ്യ സദൃശ വിഭാഗങ്ങളിൽ ഈ സൂത്രം സത്യമാണ്. ബുദ്ധിജീവിയും ശ്രമജീവിയും പരസ്പരം സദ്ഭാവനയിൽ കർമ്മം ചെയ്താൽ, തിയറിസ്റ്റ് പ്രഗ്മാറ്റിസ്റ്റ്, ജീവിതത്തിൽ രണ്ട് തലമുണ്ട്. എന്തൊന്ന് തൻ്റെ ബുദ്ധിയിൽ ഉദിക്കുന്നുവോ ഭാവനയാകുന്നുവോ അതിനെ തൻ്റെ തന്നെ കരണങ്ങളെ കൊണ്ട് ചെയ്തു തീർക്കുക. അതിൻ്റെ കാലം പോയി. ബുദ്ധിയുടേതായ ലോകങ്ങളിൽ കുറേ പേർ രമിക്കുക, അവരിരുന്ന് സിദ്ധാന്തങ്ങളെ ഉണ്ടാക്കുക. മറ്റൊരു കൂട്ടം ശ്രമജീവികളെ അതേൽപ്പിക്കുക. ഇങ്ങനെയായിത്തീർന്നു കാലാന്തരത്തിൽ ലോകം. നന്നാണ്, പക്ഷേ ശ്രമജീവി ബുദ്ധിജീവിയായോ ബുദ്ധിജീവി ശ്രമജീവിയായോ വരാതിരുന്നാൽ, ബുദ്ധിജീവിയുടെ ആനുകൂല്യങ്ങൾ പ്രശസ്തി, ബുദ്ധിജീവിക്ക് കിട്ടുന്ന ശമ്പളം കിമ്പളം, ബുദ്ധിജീവിക്ക് ലഭിക്കുന്ന സ്ഥാനമാനങ്ങൾ മറ്റംഗീകാരങ്ങൾ, ഇവ ശ്രമജീവിയുടെ ആഗ്രഹമായി മാറിയാൽ ശ്രമജീവികൾ ബുദ്ധിജീവികളായിത്തീരുന്നതോടെ സൈദ്ധാന്തിക തലങ്ങൾ വികലങ്ങളായിത്തീരും. ബുദ്ധിയുടെ ഔന്നത്യമുള്ളവൻ ശ്രമജീവിയാകുമ്പോൾ ബുദ്ധിജീവികളുടെ നിർദ്ദേശങ്ങളെ മാനിക്കാതിരിക്കുകയും ചെയ്യും. അവരുടെ ബുദ്ധി ഉയർന്നിരിക്കുന്നതിനാൽ അവർ ശ്രമജീവിയാകുമ്പോൾ കരണങ്ങൾ വേണ്ടത്ര പ്രവർത്തിച്ചു കൊള്ളണമെന്നുമില്ല. ഇത്തരമൊരു സ്ഥിതിയിൽ ലോകം താറുമാറാകാൻ മറ്റു വഴികൾ വേണ്ട. എവിടെയാണ് ആവാസ വ്യവസ്ഥയ്ക്ക് കേടുവരാതെ മനുഷ്യന് ജീവിക്കുവാനുള്ളവ പണിയേണ്ടത്? എവിടെയാണ് ആവാസ വ്യവസ്ഥയെ താറുമാറാക്കാതെ നദികളെയും തടിനികളെയും എല്ലാം സംരക്ഷിക്കുക? ഏത് തലത്തിലാണ് ആവാസ വ്യവസ്ഥ തകർന്നു പോകാതെ മനുഷ്യന് ഉത്തമങ്ങളായ ജീവിത സന്ദേശങ്ങളെ കൊണ്ടുപോകാൻ കഴിയുക? ഇവയെല്ലാം ഫലപ്രദമായി ചിന്തിക്കാൻ കഴിയണമെങ്കിൽ ഇത് രണ്ടും പരസ്പരം ഭാവിച്ചു നീങ്ങണം. ഈ ദാർശനിക സത്യത്തെ എല്ലാ തലങ്ങളിലും ചേർത്ത് നമുക്കായി തന്ന വ്യാസൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.